ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ എല്ലാം നിന്നോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടായിരുന്നു. നീ എന്താ മനസ്സിലാക്കാത്തത്? ഇതേ തെറ്റുകൾ ഞാൻ നിങ്ങളോട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കേ, നീ എന്നെ സ്നേഹിക്കണ്ട. പക്ഷേ നിന്റെ ഈ മൂടൊന്ന് മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ മുഖത്ത് ഇത്തിരി സന്തോഷം എനിക്ക് കണ്ടേ പറ്റൂ. പറ, എന്ത് ചെയ്യണം ഞാൻ? എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യൂ. ചെയ്യും എങ്കിൽ എനിക്കിപ്പോ ഈ റോഡിലൂടെ ഒന്ന് നടക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. പറ്റുമോ നിങ്ങൾക്ക്? വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ കൈയും പിടിച്ച് റോഡിലെ തിരക്കിലൂടെ കറങ്ങി നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ലോക്കൽ തട്ടുകടയിൽ അവനൊപ്പം ഇരുന്ന് ദോശ കഴിക്കണമെന്ന് ഞാൻ കൊതിച്ചിരുന്നു. തിരക്കേറിയ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ട് അവന്റെ പിൻബലത്തിൽ കുറെ കൈയടിക്കണമെന്നും കൂക്കി വിളിക്കണമെന്നും ആശിച്ചിരുന്നു. ഭർത്താവിന്റെ ബൈക്കിന് പിന്നില് അഭിമാനത്തോടെ ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചിരിക്കണമെന്ന് മോഹിച്ചിരുന്നു. പറ, ഇതിലേതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതൊക്കെ എന്റെ ആഗ്രഹങ്ങള്, ആഗ്രഹങ്ങളല്ല, സ്വപ്നം. ഇനി ഒരിക്കലും നടക്കില്ല എന്നറിയാവുന്ന സ്വപ്നം. സൂപ്പർ സ്റ്റാറിന്റെ പണം കൊണ്ടും പദവി കൊണ്ടും പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത പല സന്തോഷങ്ങളും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശ്രീജിത്തിനോടൊരു സോറിയും കൂടെ പറഞ്ഞ് പിണക്കം തീർത്ത ഇവളെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞേക്കും. നിങ്ങളെന്താ ഇറങ്ങുന്നില്ലേ? ഉണ്ട്, ഇറങ്ങാൻ തുടങ്ങായിരുന്നു. നിങ്ങളങ്ങ് തിരിച്ചുപോയാലും എനിക്ക് വിരോധമൊന്നുമില്ല. സൗകര്യം പോലെ ഞാനങ്ങ് വന്നോളാം. അല്ല കാവ്യേ, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ആ കല്യാണ നാടകം കൊണ്ട് ഏറ്റവും അധികം മുറിവേറ്റത് നമ്മുടെ ഫ്രണ്ട് ശ്രീജിത്തിനല്ലേ? എന്നോട് അയാൾക്ക് നല്ല ദേഷ്യമുണ്ട്. അതൊന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യണ്ടേ? അതിന് ജന്മത്തെ കോംപ്രമൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏ, അങ്ങനെയല്ല. നമ്മുടെ ഫ്രണ്ടിനോട് നമ്മളൊരു തെറ്റ് ചെയ്താ മാപ്പ് ചോദിക്കണം, ക്ഷമ പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച തീരാത്ത എന്ത് പ്രശ്നമായി ലോകത്തുള്ളത്? കൊടും ക്രൂരത ഒരു മനുഷ്യനോട് കാണിച്ചിട്ട് കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഉടനെ ഒത്തുതീർപ്പിലാക്കാൻ ശ്രീയുടെ ജീവിതം നിങ്ങൾ അഭിനയിക്കുന്ന ഒരു നാലാംകിട സിനിമയല്ല. ജീവിതത്തിൽ തന്നെയാണല്ലോ സിനിമ ഉണ്ടാവുന്നത്. നീ കണ്ടോ, ഞാൻ ഇപ്പൊ തന്നെ ശ്രീജിത്തിന്റെ പിണക്കം മാറ്റിയെടുക്കും. വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. നീ പോയി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്ക. ഞാൻ ശ്രീജിത്തിനെയും കൂട്ടി അങ്ങോട്ട് വരാം. അത് പിന്നെ വക്കീലല്ലേ ആന്റി. കടകട പുറത്ത്. ആന്റി, ഞാനൊരു സോറി പറയാൻ. നിന്നോട് ഈ വീട്ടിൽ ഇറങ്ങാനാ പറഞ്ഞത്? നാടകം കളിക്കാൻ വന്നിരിക്കുന്ന നാണം കെട്ടവൻ, ഇറങ്ങിപ്പോടെ അവിടുന്ന്. മോളെ, ഞാൻ വഴക്കിന് വന്നല്ലെന്ന് അമ്മയോടൊന്ന് പറ. വഴക്കിനല്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഞങ്ങളെ വീണ്ടും അപമാനിക്കാനോ? അല്ല, ഒരു സോറി. വേണ്ട, നിന്റെ സോറി ഇവിടെ ആർക്കും കേക്കണ്ട. വലിയ വീട്ടിലെ ആള് സൂപ്പർ സ്റ്റാറൊക്കെ ആണെന്ന് കരുതി പാവങ്ങളെ അപമാനിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? ഏട്ടൻ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊടി പോലും ബാക്കി വെച്ചേക്കില്ല ഏട്ടൻ. ഇടയ്ക്ക് പോരാ എന്നോട് പറഞ്ഞത്? ഇല്ല, ഇവരിവിടുന്ന് പോകാതെ ഞാൻ അകത്തേക്കില്ല. ഓക്കേ ഓക്കേ, ഞാൻ പൊയ്ക്കോളാം.
അവരുടെ വായിലിരിക്കുന്നത് കേട്ടപ്പോ നിങ്ങൾക്ക് തൃപ്തിയായോ? അല്ല, അത് പിന്നെ ശ്രീജിത്ത് അവിടെ ഇല്ലാന്ന് തോന്നുന്നു. നന്നായി, ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഈ പരുവത്തിൽ തിരിച്ചു വരില്ലായിരുന്നു. അല്ല, ബാഗ് ഞാൻ എടുക്കാം. കവി, ആ വാ മോളെ. രാവിലെ മുതൽ കാത്തിരുന്ന് കണ്ണു കഴിച്ചു. അച്ഛാ, ദാ മക്കളെ എത്തിയല്ലേ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ആ ഗുഡ് മോർണിംഗ്. അനുഗ്രഹിക്കണോ ആന്റി? ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടാവും മോനെ. മുത്തശ്ശനും അനുഗ്രഹിക്കണം. നന്നായി വരും. മുത്തശ്ശന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കും, അല്ലേ കാവ്യ? കോളേജില് പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് മോളെ? കോളേജിലോ, ഞാൻ പ്ലസ് ടു ആയതുള്ളൂ ചേട്ടാ. അതെ അതെ അതെ, പ്ലസ് ടു. പണ്ട് ഈ പ്ലസ് ടു കോളേജിലായിരുന്നല്ലോ, ഇപ്പൊ സ്കൂളിലായെങ്കിലും. അല്ല മോളെ, എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുന്നില്ലേ? ഇവള് തന്നെ പഠിച്ചോളാന്നാ പറയുന്നേ. കൊറേ ബുക്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഏയ്, അതുപോരാ. ഇന്നത്തെ കാലത്ത് മെഡിസിനും എഞ്ചിനീയറിംഗിനും ഒക്കെ മെറിറ്റ് സീറ്റിൽ കിട്ടണമെങ്കിൽ കോച്ചിങ് വേണം. അല്ല, അച്ഛമ്മയുടെ ഒരു ഫ്രണ്ട് കോച്ച് സാറ് ഒരു കോച്ചിങ് സെന്റർ നടത്തുന്നില്ലേ കാവ്യ? എന്താ അതിന്റെ പേര്? ആ എന്തോ, എനിക്കറിയില്ല. അറിയില്ലല്ലേ. എന്തായാലും കോച്ചിങ് വേണം, അത് മസ്റ്റാ. ഇനി അഥവാ മെറിറ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ ചേട്ടൻ വിചാരിച്ചാ എനിക്കൊരു സീറ്റ് ഒപ്പിക്കാൻ പറ്റില്ലേ? യെസ് യെസ്. അയ്യടി, അങ്ങനെ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങി പഠിച്ച് എന്റെ മോൾ അങ്ങനെ ഡോക്ടർ ആവണ്ട. വീട്ടുജോലിയൊക്കെ നന്നായി പഠിച്ച് ഇവിടെ നിന്നാ മതി, ഞങ്ങൾ കെട്ടിച്ചു വിട്ടോളാം. ഒരു മാറ്റവുമില്ലല്ലോ, എന്ത് ചെയ്യും? കീർത്തിയെ കൂടി പരിഗണിച്ചാ ചിലപ്പോ ദേഷ്യം തീർന്നേക്കും. ആ കീർത്തി, നീ ഇനി ഇങ്ങനെ നടന്നാ ശരിയാവില്ല. സിദ്ധുവും നീയും പോയതോടെ ഓഫീസിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? പാവം കാവ്യ അച്ഛമ്മയും കൂടി നേരെയാക്കാൻ നോക്കി കഷ്ടപ്പെടുക. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? നീ തിരിച്ച് ജോയിൻ ചെയ്യണം, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. എന്നെ കുറിച്ചുള്ള ചേട്ടന്റെ കരുതലിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്കെന്നെ അവിടെ ജോലി ചെയ്യാൻ വയ്യാട്ടാ. എന്തുകൊണ്ട്? നീ തിരിച്ച് ഓഫീസിലെത്തിയാ എനിക്കും അച്ഛമ്മയ്ക്കും അതൊരു വലിയ സഹായമാവും. എന്നെ നിർബന്ധിക്കരുത് ചേച്ചി. നിർബന്ധിക്കും. വേറെ ജോലി കിട്ടുമെന്നും പറഞ്ഞ് എന്നും നീ ഇവിടുന്ന് ഇന്റർവ്യൂവിന് പോകുന്നുണ്ടല്ലോ. പിന്നെ പഴയ ഓഫീസിൽ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? ജീവമോനല്ലേ വിളിക്കുന്നേ? ആ അതെ, പഴയ ഓഫീസിലെ ജോലിക്ക് പോതിരിക്കാൻ എനിക്ക് എന്റേതായ ചില കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരും വിഷമിക്കണ്ട, ആരും. കീർത്തിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് കണ്ടെത്തി നീ എന്നോട് പറഞ്ഞാ മതി, നമുക്കതിന് പരിഹാരം കണ്ടേക്കാം. എന്തു പറയുന്നു? ഞാൻ ഊണ് വേണമ്പ, ഇനി കഴിച്ചിട്ട് സംസാരിക്കാം. വാ മോളെ. ഊണിന് മുമ്പ് ഇത്തിരി അരിഷ്ടം സേവിക്കുന്നു. ഞാൻ അരിഷ്ടം കൂടിയൊക്കെ കംപ്ലീറ്റ് നിർത്തി. മുത്തശ്ശ, മുത്തശ്ശനെ നിർത്തിക്കോ, മദ്യം ശരീരത്തിന് അത്ര നന്നല്ല. മുത്തശ്ശന് പ്രായമായി വരികയല്ലേ. ഞാനൊരു ലേശേ കഴിക്കാറുള്ളൂ, ഇന്ന് മനസ്സിന് സന്തോഷമുള്ള ദിവസമല്ലേ, കാർമേഘങ്ങളൊക്കെ പെയ്ത് തോർന്നിരിക്കുകയല്ലേ. എങ്കിൽ ഞാൻ വേണമെങ്കിൽ മുത്തശ്ശന് കൂട്ടിരിക്കാം. സത്യമായിട്ട് ഞാൻ കഴിക്കില്ല കാവ്യ. എന്നാ മോൻ വാ. എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു ഭർത്താവാൻ ശ്രമിക്കുകയാണ് നിങ്ങളെന്ന് എനിക്കറിയാം, പക്ഷേ ഒന്നും ആയിട്ടില്ല കണ്ണേട്ടാ. ഞാൻ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം.
അതുവരെ മനസ്സിന്റെ സ്ഥാനത്ത് ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അച്ചമ്മയ്ക്ക് എന്നോട് പിണക്കുമായിരിക്കുമെന്ന് എനിക്കറിയാം. സത്യമായോ അച്ചമ്മയുടെ അസുഖം മാറിയ വിവരം എന്നോട് ആരും അറിഞ്ഞില്ല അച്ചമ്മ. ഇപ്പോഴാ അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ ഞാൻ ഓടി വന്നതാ. എനിക്ക് നിന്നോടുള്ള പിണക്കം നീ ഇവിടെ വന്ന് എന്നെ കാണാത്തതിലല്ല. പിന്നെ കണ്ണൻ ഈ ലോകത്ത് ഏറ്റവും ചേരുന്ന പെൺകുട്ടിയെ തന്നെ കണ്ടെത്തിയ ഞാൻ അവന്റെ വിവാഹം നടത്തിയത്. കാവ്യയുടെ കണ്ണൊന്നു നിറഞ്ഞാൽ എന്റെ നെഞ്ചു നോവുമെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. എന്നിട്ടും നീ എന്തിനാ അവളെ ചതിച്ചത്? ഞാൻ ചതിച്ചെന്നോ? അതെ, എല്ലാം ഞാൻ അറിഞ്ഞു. ആ വീഡിയോ ഉണ്ടാക്കിയത് നീ ആയിരുന്നല്ലേ. അത് കണ്ടിട്ട് എനിക്ക് അറ്റാക്ക് ഉണ്ടായത്. എന്നെ ഒരു ഹൃദ്രോഗിയാക്കിയത് നീ അശിവാനി. ഓഹോ, കഥ ഇപ്പൊ അങ്ങനെയായോ? എനിക്ക് മുൻപ് അവൾ ഇവിടെ വന്ന് അച്ചമ്മയുടെ അടുത്ത് ഏഷണി കൂട്ടി തന്നു അല്ലേ? കാവ്യമോളല്ല എന്നോടെല്ലാം പറഞ്ഞത്, നിന്റെ ഏട്ടൻ തന്നെയാ. ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഏട്ടൻ ഇപ്പൊ ലോകത്തെ എല്ലാത്തിനേക്കാളും വലുത് അവളാണല്ലോ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭാര്യാഭർത്താക്കന്മാരായാൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അവരുടെ പങ്കാളിയെ തന്നെയാ. ഒരു രക്തബന്ധത്തിന്റെയും തുണയില്ലാതെയാ ഒരു സ്ത്രീ പുരുഷനെ വിശ്വസിച്ച് അവന്റെ കൈപിടിക്കുന്നത്. മറ്റെന്തിനേക്കാളും അധികം അവൻ അവളെ സ്നേഹിച്ചില്ലെങ്കിൽ അവനെ എങ്ങനെ പുരുഷനെന്ന് വിളിക്കും? ഒരു കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോഴേ അച്ചമ്മ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. കാവ്യമോളെ ഇനി ഒരിക്കലും ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ പിന്നെ എന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി, നീയേ ഒരു നല്ല ഡോക്ടറെ കാണ. ഇവിടെ തന്നെ ഒരാളുമായി നിന്റെ ഏട്ടൻ സംസാരിച്ചിട്ടുണ്ട്. എതിർപ്പ് പറയാൻ നീ അയാളെ പോയി കണ്ടോണം. കാവ്യം നിന്റെ കൂട്ടത്തിൽ വരും. എനിക്ക് ഭ്രാന്താണെന്നാണോ അച്ചമ്മ പറഞ്ഞു വരുന്നത്? കൂടുതൽ വിശദീകരണത്തിനും സംസാരത്തിനും ഒന്നും ഞാനില്ല. നിനക്ക് പോകാം. എന്നോട് തീർത്ത തീരത്തെ പകയുണ്ട്. അച്ചമ്മയുടെ മുൻപിൽ എന്നെ നാണം കെടുത്തി. നമ്മൾ ചെയ്തതൊക്കെ വിളിച്ചു പറഞ്ഞു. അച്ചമ്മയെ കാണാൻ വേണ്ടി ഞാൻ അകത്ത് കയറാത്ത നന്നായി. എങ്കിലവർക്ക് കൂടുതൽ കലിപ്പായനെ. അതെ, നീ രക്ഷപ്പെട്ടു. ശിവാനി മാത്രം ദുഷ്ട വൃത്തികെട്ടവള് മുഴുഭ്രാന്തി. എന്നെ ഭ്രാന്താശുപത്രിയിൽ പൂട്ടിയിടാനാ ഏട്ടൻ അവളുടെ പ്ലാൻ? സമ്മതിക്കില്ല. ഞാൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണില്ല. എന്തൊക്കെയാ ശിവാനി നീ പറയുന്നത്? നോക്കിക്കോ, എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സുഖമായിട്ട് ജീവിക്കാൻ ഒരുങ്ങ രണ്ടും. അവരുടെ ജീവിതം ഞാൻ നരകമാക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശിവാൻ ഈ ജന്മം വേണ്ടെന്ന് തീരുമാനിക്കും. ഇതെന്റെ പ്രതിജ്ഞയാ. ശിവാനി, നീ എന്റെ സ്നേഹം തിരിച്ചറിയും. തെരുവിലൂടെ എന്റെ ഒപ്പം നടക്കണമെന്ന് നീ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ? വാ, ഇതാണ് പറ്റിയ സമയം.
ഈ പാതിരാത്രിയിലോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ സമയത്ത് റോഡിൽ ആരും ഉണ്ടാവില്ല, ആരും എന്നെ തിരിച്ചറിയുകയില്ല. ഇമേജിന്റെ ഭാരങ്ങളൊന്നും ഇല്ലാതെ നിന്റെ കൈ പിടിച്ച് എനിക്ക് നടക്കണം. നിന്റെ കണ്ണേട്ടൻ മാത്രമായി. സോറി, എനിക്ക് തീരെ താല്പര്യമില്ല. അതെന്താ? നീ തന്നെയല്ലേ ഈ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞത്? അതിന് ഞാൻ രാത്രി 12:30 നടക്കണമെന്നാണോ നിങ്ങളോട് പറഞ്ഞത്? ഈ സമയത്ത് കിടന്നുറങ്ങണമെന്നേ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കും. വേറെ പല ഉദ്ദേശങ്ങളും മനസ്സിലുള്ളവരെ ഈ നേരത്തെ തെരുവിലിറങ്ങും. എന്നാലും എനിക്കിപ്പോഴല്ലേ പറ്റൂ. നീ എന്നൊന്ന് മനസ്സിലാക്ക്. നിങ്ങളെ മനസ്സിലാക്കാൻ എന്നോട് പറയാൻ എന്തർഹതയാ നിങ്ങൾക്കുള്ളത്? എന്നെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അച്ഛമ്മ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണോ അല്ലേ? എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. അതിന് നിങ്ങൾ ഇതുവരെ കുളിച്ചിട്ട് പോലും ഇല്ലല്ലോ. അല്ല, ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറുന്നില്ല. നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഓ, എസ്കോർട്ട് അല്ലേ? സോറി, തൽക്കാലം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മടി. നീ എന്തിനാ ഈ ചേട്ടനോട് അങ്ങനെ പറഞ്ഞേ? പാവം, അതവിടെ ചമ്മി നിക്കോ. നീ വാ. ഞാൻ ശ്രീയെ നേരിട്ട് കണ്ട് മാപ്പ് പറയാനിരിക്കുകയായിരുന്നു. മാപ്പോ? എന്തിനാ? ആരോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ എന്റെ ഭർത്താവ് ശ്രീയോട് ചെയ്തത്. ശ്രീയെ മാത്രമല്ല, ശ്രീയുടെ കുടുംബത്തെയും ജീവ അപമാനിച്ചു. അതിന് കാവ്യന്തിനെ മാപ്പ് പറയുന്നത്? നീ അറിയാതെ അയാളെ നമ്മളെ വെച്ച് ഡ്രാമ കളിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായതാ. ഞങ്ങളുടെ ദേഷ്യം ജീവയുടെ മാത്രമാണ്. ഇന്നലെ സോറി പറഞ്ഞ് വന്ന് കേറി നമ്മ പറഞ്ഞു. ഞാനിവിടെ ഇല്ലാതിരുന്ന അയാളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞേക്ക്. നമുക്ക് പോവാൻ ചേച്ചി, ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് അമ്മയും ശ്രീകുട്ടിയും കൂടി കാണണം. അവരും ക്ഷമിച്ചു എന്നറിഞ്ഞാലേ എനിക്ക് സമാധാനമാവും. ഞാൻ അവരെ വിളിക്കാൻ കാവ്യ. വേണ്ട, ഞാൻ അകത്ത് ചെന്ന് കണ്ടോളാം. എങ്കിൽ വരൂ. ചേച്ചി, ചേച്ചി പകത്തേക്ക് പോണ്ട. അതെന്താ? ചേട്ടൻ പുറത്തുനിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെന്താ? ഞാൻ കക്കാനോ പിടിച്ചു പറിക്കാനോ മറ്റാണോ പോകുന്നത്? എന്നാലും ചേച്ചി. ഒരെന്നാലുമില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി ശാരദാന്റെ ശ്രീകുട്ടിയും കാണാൻ കയറിയതാ. എന്നവള് നിന്നോട് പറഞ്ഞോ? പറഞ്ഞു. അതവള് വെറുതെ പറഞ്ഞതാ. അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. അതവള് വെറുതെ പറഞ്ഞതാ. അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. അവളെന്നെ പരീക്ഷിക്ക്. എന്റെ മനസ്സിൽ അവളെയും ശ്രീജിത്തിനെയും കുറിച്ച് സംശയം ബാക്കിയുണ്ടോ എന്ന് അവൾക്കറിയണം. ചേച്ചിയോട് പറഞ്ഞേക്ക്, എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോളാൻ.
കീർത്തി, നിന്റെ ചേട്ടൻ തിരിച്ചകത്തേക്ക് പോയോ? ഞാൻ വിചാരിച്ചു എന്റെ പുറകെ ഔട്ട് ഹൗസിലേക്ക് വരുമെന്ന്. വാ. എനിക്കിപ്പ വേണ്ട, കാവ്യ വന്നിട്ട് ഒരുമിച്ച് കഴിച്ചോളാം. ശരി മോളെ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ വേറെ ആരോടെങ്കിലും പറയോ? എന്താ ഏട്ടാ? വേറെ ആരോടും പറയില്ലെന്ന് പ്രോമിസ് ചെയ്യ്, എന്നാലേ പറയൂ. ഗോഡ് പ്രോമിസ്, ആരോടും പറയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഈ ശ്രീജിത്തിനെ കുറിച്ച് മോളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായ. എന്താ ചേട്ടന് അങ്ങനെ ചോദിച്ചേ? അതായത് എന്തെന്ന് വെച്ചാ. എന്തായിട്ടാ ശ്രീജിത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും അയാളെ വലിയ കാര്യമാണല്ലോ. എന്തുകൊണ്ടത്? ഓ, അതോ, ശ്രീജിത്തിന് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട്. നല്ല മനുഷ്യനെന്ന് പറഞ്ഞാ? ശ്രീജിത്തിന് എല്ലാരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഒരാപത്ത് വന്ന ഓടി വന്ന് കൂടെ നിൽക്കും. സ്നേഹിച്ച തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചങ്ക പറിച്ചു തരും. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടതൊക്കെ അറിഞ്ഞു ചെയ്യും. അതാ ഞാൻ നല്ല മനുഷ്യനെന്ന് പറഞ്ഞു. അല്ല, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതേലോ, ചേട്ടന് നല്ല മനുഷ്യനാ. എന്നാലും എന്നേക്കാൾ കൂടുതൽ എന്തെങ്കിലും പ്രത്യേകത അയാൾക്കുണ്ടോ? പ്രത്യേകതയോ? അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പെൺകുട്ടികൾക്ക് അയാളോട് ഇടപെടാനും സംസാരിക്കാനും ഒരു മടിയുമില്ല. ഒരു വല്ലാത്ത ഫ്രീഡം അവർ അയാളുടെ മുന്നിൽ കാണിക്കുന്നു. അല്ല, അതിനെന്താ കാരണം? ഓ, ചേട്ടന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എല്ലാവരും കേൾക്കട്ടെ, എന്നെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ എല്ലാവരും അറിയട്ടെ.